بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد كلاس 68 പേജ് നമ്പർ 60 അഹക്കാമുൽ ഇസ്തിഞ്ചായി മനോഹരിക്കലിൻ്റെ വിധികൾ. മനോഹരിക്കലുമായി ബന്ധപ്പെട്ട കുറേ വിധിവിലക്കുകൾ പറയുകയാണ്. യജിബു അലൽ യജിബുൽ ഇസ്തിഞ്ചാഉ ബിമാഇൻ ഔ ഹജരിൻ, വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ കല്ലുകൊണ്ടോ മനോഹരിക്കൽ നിർബന്ധമാണ്. മിങ്കുല്ലി നജസിൻ മുലവ്വിസിൻ, ശരീരത്തിൽ പുരളുന്ന തരത്തിലുള്ള നജസ് ഉണ്ടായാൽ, നജസ് ഉണ്ടായതിൻ്റെ പേരിൽ. ഏത് നജസ്? ഖർജമിനൽ ഫർജി, അത് ഫർജിൽ നിന്ന് പുറപ്പെട്ടു. ഫർജ് എന്ന് പറയുമ്പോൾ വിടവ് എന്നാണ്. മലദ്വാരവുമാവാം മൂത്രദ്വാരവുമാവാം. അതിൽ നിന്ന് പുറത്തു വന്ന പുരളുന്ന നജസ്, അപ്പോൾ ഒരു നനവിൻ്റെ അംശമുള്ളത്, ഈർപ്പമുള്ളത്, അതിപ്പോൾ നമുക്ക് പുരളുന്നതാണല്ലോ അത്, അങ്ങനത്തെ നജസിൻ്റെ പേരിൽ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ കല്ലുകൊണ്ട് മനോഹരിക്കൽ നിർബന്ധമാണ്. വയുന്തബു, മനോഹരിക്കൽ സുന്നത്താണ്. മിൻ ഗൈരി മുലവ്വിസിൻ, മുലവ്വിസല്ലാത്ത അഥവാ പുരട്ടുന്ന തരത്തിലുള്ള, പുരളുന്ന തരത്തിലുള്ള നജസല്ലാത്ത വല്ല നജസും പുറപ്പെട്ടാൽ അവിടെ ശുദ്ധീകരിക്കൽ സുന്നത്താണ്, മനോഹരിക്കൽ. ഒരു ഉദാഹരണമൊക്കെ ദൂതിൻ, ദൂതിൻ പുഴുപോലെ, ഓ ബൈരിൻ ഉണക്കക്കാഷ്ടം പോലെ, ഒരാളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുഴു പുറത്തു വന്നു. പുഴു എന്ത് ചെയ്യില്ല, അങ്ങനെ നമ്മുടെ ശരീരത്തെ ഒരു നജസ് പുരട്ടുന്ന രീതിയില്ല അതിന്. അതേപോലെ ഉണക്കക്കാഷ്ടം പുറത്തേക്ക് വന്നു, അപ്പോഴും പുരട്ടുന്ന രീതി, അവിടെ പുരളുന്ന രീതി ഇല്ലല്ലോ. അപ്പോൾ ഉണക്കക്കാഷ്ടം പുറത്തേക്ക് വന്നു, തികച്ചു ഉണങ്ങിയതാണ്, അതങ്ങനെ തന്നെ പുറത്തേക്ക് പോയാൽ മനോഹരിക്കൽ നിർബന്ധമല്ല അവിടെ എന്നാ. ഇതൊക്കെ വളരെ അപൂർവമായ വല്ല കാര്യങ്ങളാണല്ലോ. യുക്രഹു, മനോഹരിക്കൽ കറാഹത്താണ്. മിൻ ദീഹിൻ, കീഴുവായുവിൻ്റെ പേരിൽ. കീഴുവായു പോയി എങ്കിൽ മനോഹരിക്കലിൻ്റെ കാര്യമൊന്നുമില്ല, അത് കറാഹത്താണ്. ഒഹുവ, മനോഹരിക്കൽ ഹറാമുൻ, ഹറാമാണ്. ബി നെഹവി മതുറൂമിൻ, ഭക്ഷണം പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച്, എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം ഉപയോഗിച്ച്. വഹിലാഫുല്ലൗല, നല്ലതിനെതിരാണ് മനോഹരിക്കൽ. ബി മാ ഇ സംസം, സംസം വെള്ളം കൊണ്ട് മനോഹരിക്കൽ നല്ലതിനെതിരാണ്. സംസം വെള്ളം ഉപയോഗിച്ച് മനോഹരിക്കുക നല്ലതല്ല. വക്കൽ ഹജരി, കല്ലുപോലെ തന്നെയാണ്. കുല്ലു ജാമിദിൻ ത്വാഹിരിൻ, ത്വാഹിറായ അതായത് ശുദ്ധിയുള്ള ഉറച്ചതായ വസ്തുക്കൾ. കല്ല് തന്നെ വേണമെന്നില്ല, എങ്ങനത്തെ ഉറച്ച ശുദ്ധിയുള്ള വസ്തുവാണ്? ഗൈറു മുഹ്തറമിൻ, അത് മുഹ്തറമല്ലാത്തതാണ്, അഥവാ ഒരു ഹുർമത്ത് കൽപ്പിക്കപ്പെടുന്നതല്ല, ഒരു നമ്മളൊരു വിശുദ്ധി കൽപ്പിക്കേണ്ടതല്ല. ഉറച്ചതാണ്, ശുദ്ധിയുള്ളതാണ്, അത് കല്ലിൻ്റെ സ്ഥാനത്തേക്ക് പറ്റും, പോരാ. കാലിയുണ്ടി നജാസത്തി, നജസിനെ വലിച്ചെടുക്കുന്നത്. ഈ കല്ലിനുള്ള സ്വഭാവമാണ് നജസിനെ വലിച്ചെടുക്കുക, ആ സ്വഭാവം ഇതിനും വേണം. കല്ല് പോലെയുള്ള മറ്റൊരു വസ്തു, കജിൽദിൻ, ഏതുപോലെ? തൊലി പോലെ. തൊലി ഇല്ലേ, തൊലി. ഇപ്പം മൃഗങ്ങളുടെയൊക്കെ തൊലിക്ക് ആ സ്വഭാവമുണ്ട് എന്നാ പറയണം. തൊലിയൊക്കെ ഇപ്പം നന്നായിട്ട് ശുദ്ധീകരിച്ചു, അത് നല്ലതായിട്ട് നല്ല ഉണങ്ങിയ രീതിയിൽ നിൽക്കുന്ന തൊലിക്ക് ഈ നജസിനെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ ഹസഫിൻ, ഓടിൻ്റെ കഷണം, അതിനാ കഴിവുണ്ട്. ഫല യക്ഫി, അപ്പോൾ പറ്റുകയില്ല. ഹല്ലുൻ, സുർക്ക പറ്റുകയില്ല. സുർക്ക, സുർക്കയുടെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഉറച്ചതല്ലല്ലോ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ജാമിതായിരിക്കണമെന്ന്, ഉറച്ചത്. സുർക്ക എന്ന് പറഞ്ഞാൽ ദ്രാവകമാണ്. വല ബഹറുൻ, ഉണക്ക കാഷ്ടം, അത് പറ്റുകയില്ല, കാരണം അത് ത്വാഹിറല്ല. അതേപോലെ പിന്നെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നജസിനെ വലിച്ചെടുക്കണതായിരിക്കണം എന്ന് പറഞ്ഞ്, അതുകൊണ്ട് തന്നെ വല കസ്ബുൻ, മുള പറ്റുകയില്ല. മുള, മുള അതിന് വലിച്ചെടുക്കലില്ല, മിനുസല്ലേ മുളയ്ക്ക്. വല ഹുബുസുൻ, പത്തിരിയും പറ്റുകയില്ല. പത്തിരിയുടെ പ്രശ്നം എന്താ? അത് മുഹ്തറമാണ്, അതിന് ആദരിക്കേണ്ടതല്ലേ, ബഹുമാനം കൊടുക്കണ്ട, കാരണം ഭക്ഷണ പദാർത്ഥമല്ലേ, അതിന് ഹുർമത്തുണ്ട്, അതൊന്നും ഇവിടെ പറ്റൂല. ഷുറൂത്തുൽ ഇസ്തിജ്മാരി എന്നതാണ് അടുത്തത്, അഥവാ കല്ലുകൊണ്ട് മനോഹരിക്കലിൻ്റെ നിബന്ധനകൾ. പൊതുവെ മനോഹരിക്കലിന് ഇസ്തിഞ്ചാകെന്ന് പറയും അറബിയിൽ, കല്ലുകൊണ്ട് മനോഹരിക്കലിന് ഇസ്തിജ്മാർ എന്നും പറയും.
ഷുറൂത്തുൽ ഇസ്തിജ്മാരി, കല്ലുകൊണ്ട് മനോഹരിക്കലിൻ്റെ നിബന്ധനകൾ. സബഹത്തുൻ ഏഴെണ്ണമാണ്, ഏഴ് നിബന്ധനകളുണ്ട്. ഒന്ന്, അല്ല യജിഫൽ ഖാരിജു, ഈ പുറത്തേക്ക് വന്ന നജസുണ്ടല്ലോ, മൂത്രം അല്ലെങ്കിൽ കാഷ്ടം, അത് ഉണങ്ങാൻ പാടില്ല. അത് ഉണങ്ങിയാൽ പിന്നെ കല്ലുകൊണ്ട് മനോഹരിക്കണേനർത്ഥമില്ല എന്നാ. അത് അതിൻ്റെ ആ നനവിൽ തന്നെ നിൽക്കുമ്പോഴാണ് കല്ലുകൊണ്ട് പറ്റുള്ളൂ. അല്ല യത്തക്കത്തു എന്തക്കില, തക്കത്വവും ഇന്ദിക്കാലും ഇല്ലാതിരിക്കണം. അതിൻ്റെ അടിയിൽ നോക്കിയാൽ ഒന്നാം നമ്പറിൽ കാണാം, അ തക്കത്തു അൽ ഇൻഫിസാലു ഹാല ഹുറൂജിഹി, ഈ നജസ അകത്തുനിന്നിങ്ങോട്ട് പോന്ന്, ആ പോന്നിട്ട് അപ്പം തന്നെ പൂർണ്ണമായിട്ടാണ് പിരിഞ്ഞങ്ങോട്ട് പോയി, ആ വന്ന വരവിൽ തന്നെ പിരിഞ്ഞു പോയി, അതാണ് തക്കത്തോഴ്. ഇന്ത്യക്കാല് എന്ന് പറഞ്ഞാൽ അൽ ഇൻഫിസാലു ബാദ ഹുറൂജിഹി വസ്തിക്റാരിഹി ഫി മഹല്ലിഹി, പുറത്തേക്ക് നജസ് വന്ന് എന്നിട്ട് ആ ദ്വാരത്തിൻ്റെ അവിടെ അത് ഒന്ന് എന്ത് ചെയ്തു, ഉറച്ചു, അവിടെ ആയി, അതിനുശേഷം പിന്നെ പുറത്തേക്ക് പോയി. ഇതാണ് ഇൻഫിസാല് എന്ന് പറയണത്. അപ്പോൾ നജസ് വരുമ്പോൾ തന്നെ പൂർണ്ണമായും പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ പുറത്തേക്ക് വന്ന് ആ ദ്വാരത്തിൻ്റെ അവിടെ ആയതിൻ്റെ ശേഷം പിന്നെ പുറത്തേക്ക് പോവുക, ഇത് രണ്ടും ഇല്ലാതിരിക്കണം. ഈ പറഞ്ഞ രണ്ട് കാര്യം ഇല്ലാതിരിക്കണം എന്നാൽ മാത്രമേ കല്ലുകൊണ്ട് മനോഹരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അല്ലായു ജാവിസ സ്വഫ്ഹത്തൻ ഔ ഹശ്ഫത്തൻ, സ്വഫ്ഹ അല്ലെങ്കിൽ ഹശ്ഫ, അത് രണ്ടിനെയും വിട്ട് കടന്നു പോവാൻ പാടില്ല. സ്വഫ്ഹ എന്ന് പറഞ്ഞാൽ അവിടെ കാണാം, രണ്ടാം നമ്പറിലെ അടിയിൽ കാണാം, അസ്വഫത്തു മായല്ലമു മിനൽ അല്യൈനി ഇന്ദൽ ഖിയാമി, ഒരാൾ എണീറ്റ് നിൽക്കുമ്പോൾ അയാളുടെ രണ്ട് ചന്തിയിൽ നിന്ന് പരസ്പരം കൂടി നിൽക്കുന്ന, കൂട്ടിമുട്ടുന്ന ഭാഗം, അതിനെയാണ് സ്വഫ്ഹ എന്ന് വിളിക്കുന്നത്. അപ്പം മറ്റേ മലവിസർജനം നടത്തിയപ്പോൾ ഈ സ്വഫ്ഹയുടെ അഥവാ നമ്മുടെ രണ്ട് ചന്തികളിൽ കൂട്ടിമുട്ടി നിൽക്കുന്ന ഭാഗം അവിടെ അതും വിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് മാറിപ്പോയി, ഏത് ഈ കാഷ്ടം മലം, എന്നാൽ പിന്നെ അവിടെ കല്ലുകൊണ്ട് പറ്റൂല. അതേപോലെ മൂത്രമൊഴിച്ച സമയത്ത് ഹഷ്ഫയെ വിട്ട് കടന്നുപോയി, ഹഷ്ഫ എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ലിംഗത്തിൽ നിന്ന് മറ്റേ തൊലി മുറിഞ്ഞു പോയതിൻ്റെ ആ തൊലി പോയ ഭാഗമാണ് ഹഷ്ഫ എന്ന് വിളിക്കുന്നത്. തൊലിയില്ലാത്ത ഭാഗം, ചേലാക്രമം ചെയ്തപ്പോൾ ചൊലി കളഞ്ഞ ഭാഗം, ആ ഹഷ്ഫയെ വിട്ട് അതിൻ്റെ അപ്പുറഭാഗത്തേക്ക്, ഇവൻ്റെ അപ്പുറഭാഗത്തേക്ക് എന്ത് ചെയ്തു, ഈ മൂത്രം നീങ്ങിപ്പോയിട്ടുണ്ട്, എന്നാൽ പിന്നെ അവിടെ കല്ലുകൊണ്ട് പറ്റൂല, ഹഷ്ഫയെ വിട്ട് കിടക്കാൻ പാടില്ല. ചുരുങ്ങിയത് മൂത്രം ഈ ഹഷ്ഫയിലായിരിക്കണം നിൽക്കേണ്ടത്. സാധാരണ ഇപ്പോൾ നമുക്കറിയാം, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ മൂത്രദ്വാരത്തിൻ്റെ അവിടെ തന്നെ ഉണ്ടാകുക മൂത്രം, ഇത് അപ്പുറത്തേക്ക് കടന്നു പോകൽ എന്നത് ഉണ്ടാകരുത്. അല്ല യത്ര ആലൈഹി അജ്നബിയുൻ, അതാണ് നാലാമത്തത്, ഈ നജസിലേക്ക് മറ്റൊരു അന്യവസ്തു വന്ന് ചേരരുത്. വെള്ളമാണെങ്കിലും ഈ പറയപ്പെടുന്ന മൂത്രമലി കാഷ്ടം അതിൻ്റെ അതേ അതിലേക്ക് വന്ന് വേറൊരു അന്യവസ്തു ചേർന്നു, എന്നാൽ പിന്നെ കല്ലുകൊണ്ട് മനോഹരിക്കുന്ന സാധ്യത അടഞ്ഞുപോയി, ഇനി പറ്റൂല. അഞ്ചാമത്തെ നിബന്ധന പറഞ്ഞത് അയ്യംസഹ സലാഥൻ, മൂന്ന് പ്രാവശ്യം തടകണം കല്ലുകൊണ്ട്. ഒലൗബി അത്തുറാഫി ഹജരിൻ, അത് ഒരു കല്ലിൻ്റെ വിവിധ ഭാഗങ്ങൾ കൊണ്ടാണെങ്കിലും ശരി. മൂന്ന് കല്ല് വേണം എന്ന് നിർബന്ധമല്ല, മൂന്ന് കല്ല് ആയാൽ തരക്കേടൊന്നുമില്ല. ഇനി അതല്ലെങ്കിൽ ഒരു കല്ലിൻ്റെ വിവിധ ഏരിയകൾ ഉപയോഗിക്കാം, മൂന്ന് തടകൽ വേണം. അയ്യഉമ്മൽ മഹല്ല കുല്ലമറത്തിൻ, ഈ തടകപ്പെടുന്ന സ്ഥലമുണ്ടല്ലോ വിസർജനത്തിൻ്റെ ദ്വാരത്തിൻ്റെ ഭാഗങ്ങൾ, ആ ഏരിയ ഓരോ പ്രാവശ്യവും മൊത്തം തടകണം. അല്ലാതെ അവിടെ കുറച്ച് ഭാഗം ഒരു കല്ല്, ബാക്കി ഭാഗം അടുത്ത കല്ല്, ബാക്കി ഭാഗം അടുത്ത കല്ല്, അത് പറ്റുമോന്ന്? പറ്റൂല. എല്ലാ തടകലിലും മുഴുവൻ ഭാഗത്തും തടകണം. അയ്യുങ്കൽ മഹല്ലു, ആ സ്ഥലം നന്നായി ശുദ്ധീകരിക്കപ്പെടുകയും വേണം. ഈ മൂന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, പക്ഷെ സംഗതി അവിടെ ഏറ്റവും പ്രധാനം ശുദ്ധീകരണം നടന്നിരിക്കണം. ഫൈല്ലം യുങ്കിഹി സലാഹു, മൂന്ന് പ്രാവശ്യം ആ സ്ഥലത്തെ ശുദ്ധീകരിച്ചിട്ടില്ല എങ്കിൽ, മൂന്ന് പ്രാവശ്യത്തെ ചെയ്യൽ കൊണ്ട് ശുദ്ധി ആയില്ല എങ്കിൽ, വജബൽ ഇങ്കാ ഉബി സിയാദത്തി,
വർദ്ധിച്ച എണ്ണം കൊണ്ടുവന്ന് ശുദ്ധീകരിക്കൽ നിർബന്ധമാണ്. യജിബു നിർബന്ധമാണ്, അലൽ മുസ്തഞ്ചി ഈ മനോഹരിക്കുന്ന ആൾക്ക് നിർബന്ധമാണ്. അൽ ഇസ്തിർഹാഉ ശരീരമൊന്ന് അയച്ചിടുക, അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ ബലം പിടിച്ച് ഇരിക്കുന്ന ശൈലി പറ്റില്ല, ശരീരം അയച്ചിടണം. എന്തിനാത് ഇനി അല്ലാ യബക്ക അസറുൻ നജാസത്തി, നജസിൻ്റെ അംശങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശേഷിക്കാതിരിക്കാൻ ഫി തലാഇ ഫി ദുബുരി അവിൽ ഫർജി മലദ്വാരത്തിൻ്റെ അല്ലെങ്കിൽ മൂത്രദ്വാരത്തിൻ്റെ ചുരുളുകൾക്കുള്ളിൽ എന്തുണ്ടാവാതിരിക്കാൻ, മൂത്രത്തിൻ്റെ അല്ലെങ്കിൽ കാഷ്ഠത്തിൻ്റെ അംശങ്ങൾ ശേഷിക്കരുത്, അതിനുവേണ്ടി ശരീരം അയച്ചിടണം. അപ്പോഴാണ് ഈ സാധനം മൊത്തം അങ്ങോട്ട് പോയി തീരുള്ളൂ നജസ്. വനസുഉ ഖാതമി യുസ്രാഹു, ഇടത്തെ കയ്യിലിട്ടിരിക്കുന്ന മോതിരം ഊരലും നിർബന്ധമാണ്. ഇദാകാന അലൈഹി ഇസ്മുൻ മുഅല്ലവുൻ, ആ മോതിരത്തിൽ വല്ല ആദരവിൻ്റെ പേരുകൾ വല്ലതും ഉണ്ടെങ്കിൽ, മോതിരത്തേൽ വല്ല ആദരിക്കപ്പെട്ട പേരുകൾ എഴുതിയിട്ടുണ്ട് എന്ന് നോക്കുക. അങ്ങനെയൊക്കെ മോതിരത്തേലൊരു ശൈലി ഉണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോതിരത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ട് എങ്കിൽ, ഇപ്പം നമ്മൾ സാധാരണ മോതിരമിടുന്നവർ അങ്ങനെ ആണുങ്ങളൊക്കെ ഇപ്പോൾ മോതിരത്തേൽ കല്ലുണ്ടാകാറ്. ഇനി അങ്ങനെ ആദരിക്കപ്പെടുന്ന പേരുകൾ ഉണ്ട് എങ്കിൽ അവിടെ അത് ഇടത്തെ കയ്യിലാണ് മോതിരമിട്ടിരിക്കുന്നതെങ്കിൽ ആ മോതിരം ഊരൽ നിർബന്ധമാണ്. കാരണം ഇത് നജസ് കഴുകാൻ വേണ്ടിയല്ലേ വിരലുകൾ ഉപയോഗിക്കുന്നത്, ഇടത്തെ കയ്യ്. അപ്പോൾ അവിടെ ആ മോതിരം സ്പർശിക്കാൻ പാടില്ലല്ലോ എന്ന്, കാരണം അത് ആദരിക്കപ്പെടുന്ന പേരുള്ളതല്ലേ എന്ന്. അടുത്തത് സുനനുൽ ഇസ്തിൻജ, ഈ മനോഹരിക്കലിൻ്റെ സുന്നത്തുകൾ. ഹാക്ക നീ പിടിച്ചോ, ജുംല തമ്മിൻ സുനനിൽ ഇസ്തിൻജ, മനോഹരിക്കലിൻ്റെ സുന്നത്തുകളിൽ നിന്ന് ഒരു കൂട്ടം നീ പിടിച്ചോ. കുറച്ച് കാര്യങ്ങൾ സുന്നത്തുകൾ നമ്മൾ പറയുന്നുണ്ട്, ഒരുപാടില്ല, ഒരെട്ട് കാര്യങ്ങൾ. അല്ലാ യസ്തൻജിയ ബിൽ മായി, ഒന്ന് വെള്ളം കൊണ്ട് മനോഹരിക്കരുത്. ബി മൗദി കലാ ഇൽഹാജത്തി, ആ കലാ ഉൽഹാജത്ത് നടത്തിയ അതേ സ്ഥലത്ത് തന്നെ വെള്ളം കൊണ്ട് മനോഹരിക്കരുത്. ഇൻ ഹാഫ തർശീഷൻ, തെറിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ. നമ്മളെ ശരീരത്തിലേക്ക് ഈ വെള്ളം ഉപയോഗിച്ച് കല്ലിൻ്റെ അവിടെ പിന്നെ തെറിക്കൽ പേടിയുടെ ആവശ്യമില്ല. അതേസമയത്ത് വെള്ളമാകുമ്പോൾ തെറിക്കുമല്ലോ. അങ്ങനെ പേടിയുണ്ടെങ്കിൽ അതേ സ്ഥലത്ത് തന്നെ മനോഹരിക്കൽ ഒഴിവാക്കേണ്ടതാണ്, അതൊരു സുന്നത്താണ്. കാരണം ശരീരത്തിലേക്ക് ഈ നജസിൻ്റെ നജസ് കഴുകിയ വെള്ളമൊക്കെ തെറിക്കുമ്പോഴേ അതൊരു മോശമല്ലേ, അതുകൊണ്ടത് ഒഴിവാക്കേണ്ടതാണ്, നല്ലതാണ് ഒഴിവാക്കൽ. അപ്പോൾ അവിടെ നിന്ന് മാറിപ്പോവുക എന്നർത്ഥം. ക്ലോസറ്റ് സംവിധാനങ്ങളിലൊന്നും ഇപ്പം അങ്ങനെ പ്രശ്നങ്ങളില്ല, നമ്മളേതായാലും സൂക്ഷിക്കേണ്ടതാണ്. ശരീരത്തിലേക്ക് ഈ ക്ലോസറ്റിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം തെറിക്കാത്ത രീതി ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ ബാത്റൂമിൽ പോയി വിസർജനം നടന്നു, കഴുകി, കഴുകലൊക്കെ നടന്നിട്ടുണ്ട്, ഇത് മാത്രം നോക്കിയാൽ പോരാന്ന്. അവിടെ പാലിക്കാൻ എത്രയാ സുന്നത്തുകൾ, അതിൻ്റെ അകത്ത് എത്രയാ മര്യാദകൾ. അയ്യത്തമിത അലൽ ഇസ്ബഇൽ ഉസ്താ, നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ കയ്യിലെ ഇടത്തെ കൈയാണ് ഉപയോഗിക്കണം, അവിടെ തന്നെ നടുവിരലുണ്ടല്ലോ, നടുവിരൽ ഉസ്താ വിരൽ, ആ വിരലിലാണ്, ആ വിരലിൻ്റെ മേൽ ഊന്നുക ഈ നജസ് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. ഫി ദുബുരി മലദ്വാരത്തിൽ കഴുകുമ്പോൾ ഈ നടുവിരലിൽ ഊന്നുക. ഇന്ദ ഗസ്രിഹി, ആ മലദ്വാരം കഴുകുന്ന സമയത്ത് നടുവിരലിൽ ഊന്നലും, മാത്രമല്ല യദ്ലിക്കഹു അതിനെ തേച്ച് കഴുകലും സുന്നത്താണ്. വെറുതെ ഇങ്ങനെ വെള്ളം അങ്ങോട്ട് ഒഴിക്കല്ല, വെള്ളം അങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു ശരിക്കും നജസ് പോയാൽ തന്നെ സംഗതി വാജിബ് വീടി, പക്ഷെ അവിടം തേച്ച് കഴുകുക എന്നത് സുന്നത്താണ്. അവിടെ അടിയിൽ കുറിപ്പ് കാണാം, ഇമാം ഖുർദി റഹിമഹുല്ലാ എഴുതി കൊടുത്തത് അബിയാൻ യദാ ഹൽഫഹ സബ്ബാബത്താവൽ ഹിൻസിറാവൽ ബിൻസിറ വയസ്താമിലൽ മജ്മുആ, ഈ പറഞ്ഞ നടുവിരലിൻ്റെ കൂടെ തന്നെ ചൂണ്ടുവിരലും അതേപോലെ ചെറുവിരലും അതേപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള വിരലുണ്ടല്ലോ, ഈ വിരലുകളൊക്കെ ഉപയോഗിക്കുക. അതായത് തള്ളവിരൽ അവിടെ പ്രയോഗം നടക്കുന്നില്ല, തള്ളവിരലിന് ഇബ്ഹാം എന്നാണ് പറയുക. ഹിൻസിറ ബിൻസിറ മുസബ്ബിഹ
അതേപോലെ ഉസ്ത മുസബിഹ അല്ലെങ്കിൽ സബ്ബാബ, ഇതാണ് നാല് വിരൽ. ആ നാല് വിരൽ ഉപയോഗിക്കാനാണ് പറഞ്ഞത്, തള്ള വിരൽ ഒഴിച്ച് ഉള്ള നാല് വിരൽ അതാണ് ഉപയോഗിക്കേണ്ടത് ഈ മലദ്വാരം കഴുകുന്ന സമയത്ത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ.